സൂപ്പർ ഹിറ്റായ തല്ലു മാലയ്ക്ക് ശേഷം കല്യാണി പ്രദർശൻ കേന്ദ്ര കഥാപാത്രമായി തിയേറ്ററിൽ നിന്ന് തയ്യാറെടുക്കുന്ന ശേഷം മൈക്കിൾ ഫാത്തിമ എന്ന ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കി. സിനിമയുടെ റിലീസ് ഡേറ്റ് ഉടനെ പ്രഖ്യാപിക്കും. റിലീസ് ചെയ്ത് രണ്ട് ദിവസം കൊണ്ട് തന്നെ വാഷൌട്ടായി മാറിയിരിക്കുകയാണ് മോഹൻലാൽ ഷാജി കൈലാസ് ചിത്രം എലോൺ. ആദ്യ ദിവസത്തെ അപേക്ഷിച്ച് രണ്ടാം ദിനവും മൂന്നാം ദിനവും വളരെ മോശം പ്രകടനമാണ് ചിത്രം ബോക്സ് ഓഫീസിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. വെറും 2 കോടി രൂപ ബജറ്റിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഇതുവരെ മുടക്കുമുതലിന്റെ പകുതി പോലും ലഭിച്ചിട്ടില്ല. ഇന്നലെ ഒട്ടുമുക്ക തിയേറ്ററിലും ആളില്ലാതെ ഷോസ് ക്യാൻസൽ ചെയ്തിരുന്നു. ഒടിടിക്ക് വേണ്ടി ചെയ്ത ചിത്രം തിയേറ്ററിൽ നിന്ന് ചെയ്താൽ ഉള്ള അവസ്ഥയാണ് എലോണിലൂടെ പ്രകടനമാകുന്നത്. തുടർ പരാജയങ്ങൾക്കൊടുവിൽ ലാലേട്ടൻ അടുത്ത ചിത്രത്തിലൂടെ ശക്തമായി തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം. കേരളത്തിൽ നിന്നും 4 ദിവസം കൊണ്ട് 7 കോടി രൂപ കളക്ഷൻ നേടി ഷാറുഖ് ഖാൻ ചിത്രം പത്താൻ ബ്ലോക്ക് ബസ്റ്ററിലേക്ക്. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഒരു ബോളിവുഡ് ചിത്രം കേരളത്തിൽ ഇത്രയും ഓളമുണ്ടാക്കുന്നത്. ഇന്ത്യയിൽ നിന്നും ഇതിനോടകം 200 കോടി രൂപ ലഭിച്ച ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 400 കോടിയും കടന്ന് മുന്നേറുകയാണ്. നീണ്ട 4 വർഷങ്ങൾക്ക് ശേഷം വമ്പിത്ത തിരിച്ചുവരവാണ് SRK പഠാനിലൂടെ നടത്തിയിരിക്കുന്നത്. റിലീസിന് മുമ്പും ശേഷവും പഠാനെതിരെ മനഃപൂർവ്വം ഡീഗ്രേഡിംഗ് പല സ്ഥലങ്ങളിൽ നിന്നും ഉണ്ടായെങ്കിലും അതൊന്നും സിനിമയെ ബാധിച്ചിട്ടില്ലെന്നാണ് കളക്ഷൻ വ്യക്തമാക്കുന്നത്. കേരളത്തിൽ നിന്നും 9 ദിവസം കൊണ്ട് 5 കോടി രൂപ കളക്ഷൻ നേടി മമ്മൂട്ടിയുടെ നൻപക നേരത്തു മയക്കം. 3 കോടി രൂപയാണ് ചിത്രത്തിന്റെ ആകെ ബജറ്റ്. കേരളത്തിന് പുറമെ GCSയിലും തമിഴ്നാട്ടിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും ഇതിനോടകം 9 കോടി രൂപ സ്വന്തമാക്കിയിരിക്കുന്നത്. റിലീസ് ചെയ്ത് ആദ്യ 2-3 ദിവസങ്ങൾക്ക് ശേഷം ബിലോ ആവറേജ് ഒക്യുപ്പൻസിയിലാണ് ചിത്രം കേരളത്തിൽ പ്രദർശിപ്പിക്കുന്നത്. മിക്കവാറും അടുത്ത ആഴ്ചയോടെ ചിത്രം വാഷൌട്ടായി മാറും. ബിയുണികൃഷ്ണൻ സംവിധാനം ചെയ്ത ക്രിസ്റ്റഫറാണ് മമ്മൂക്കയുടെ അടുത്ത റിലീസ്. ഫെബ്രുവരി 9 ചിത്രം തിയേറ്ററുകളിലെത്തും.